ഹായ് ഫ്രണ്ട്സ്, എയ്മിയുടെ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട് ലക്കിമോളുടെയും കൊച്ചുമോളുടെയും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗൗരവമേറിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും പ്രയോജനപ്പെടുകയാണെന്ന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ ഗൗരവമേറിയ വിഷയം എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ പരിചയത്തിലുള്ളവരെ, ബന്ധുക്കളൊക്കെ യൂട്യൂബറായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതായത് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, അതിലൂടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പാഷൻ എന്നതിനേക്കാൾ ഉപരി ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ തന്നെയാണ് ഇവരെല്ലാവരും യൂട്യൂബിനെ കാണുന്നത്. ഞാനും അതുപോലെ ഒരു വ്യക്തി തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2021 ഫെബ്രുവരി മാസം 14 തീയതിയാണ്. അപ്പോൾ സാധാരണ ആൾക്കാരുടെ പോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിലുള്ളവരോടും അയൽക്കാരോടും ബന്ധുക്കളോടും ഒക്കെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ പേര് അത് സബ്സ്ക്രൈബ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. നമുക്കിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടുകളൊക്കെ കയറി വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും 4, 5, 6, 8, 10 സബ്സ്ക്രൈബറുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കാരണം? അപ്പൊ ഞാൻ എന്റെ നമ്മളോട് അറിയാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചാറുണ്ട്, നിങ്ങളെങ്ങാനും അൺസബ്സ്ക്രൈബ് ചെയ്തോ, എന്റെ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് അതാണ് അറിവുണ്ടായിരുന്നത്. പിന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അറിയാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് സ്പാമായി പോകുകയാണ്. അതായത് യൂട്യൂബ് തന്നെ ചില അക്കൗണ്ടുകളെ നമ്മളിൽ നിന്ന് എടുത്തു കളയാണ്. അപ്പൊ പിന്നെ എനിക്ക് അടുത്ത ഒരു ഇത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങളിൽ പലർക്കും ഇത് അനുഭവം ഉള്ളതായിരിക്കും, ശരിയല്ലേ ഞാൻ പറയുന്നത്? അതെ. അപ്പൊ ഇതിനെ നമ്മൾക്ക് എങ്ങനെ ഈ സ്പാം കൗണ്ടുകള് ഒഴിവാക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ അതിനെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ആരെങ്കിലും നിങ്ങളോട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഒട്ടനെ ചാടി കയറി പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യുക? ചിലവരൊക്കെ, എല്ലാവരും അല്ല, നിങ്ങൾ പലരും അങ്ങനെ ചെയ്യാറുണ്ട്, ആ അവൻ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ അവള് പറഞ്ഞതല്ലേ ഇന്ന ആള് പറഞ്ഞതല്ലേ, പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒരു ലൈക്ക് ബട്ടണും കൊടുക്കും, ചിലപ്പോൾ നോട്ടിഫിക്കേഷന്റെ ബട്ടൺ ഓൺ ചെയ്ത പോലും ഇല്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്പ ദിവസത്തേക്ക് മാത്രമാണ് ആ വ്യക്തിക്ക് ഒരു സന്തോഷം കിട്ടുന്നത്, ആ എന്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ ഇത് യൂട്യൂബ് തന്നെ ഇതിനെ കളയും. കാരണം ഇത്രയേ ഉള്ളൂ, അതായത് നമ്മൾ ഒരു വ്യക്തിയുടെ ചാനല് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ചുരുങ്ങിയത് 5 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള വീഡിയോ കണ്ടു വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ അത് സ്പാമായി പോകും. അതുപോലെ തന്നെ ധാരാളം ഷോർട്ട് വീഡിയോസ് ഇപ്പൊ എന്റെ ചാനലിലുണ്ട്, ഞാൻ 19 ഷോർട്ട് വീഡിയോസ് ഇട്ടുണ്ട്. അപ്പൊ ചില ആളുകളോട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവരെന്തു ചെയ്യും? ഏറ്റവും കുറവുള്ളത് ഏതാണെന്ന് തപ്പി പിടിച്ചു വരും. അപ്പൊ അതേ ഷോർട്ട്, 30 സെക്കൻഡ്, 40 സെക്കൻഡ്, 60 സെക്കൻഡ്, ആ അപ്പൊ അത് പോയി, ആ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സന്തോഷമായി. ഈ യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ഒരിക്കലും കണ്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കരുത്. കാരണം യൂട്യൂബറിന് ഈ മിനിറ്റുകൾ വളരെ കുറവുള്ള വീഡിയോസ് ഒന്നും അവർ എന്തായിട്ട് കണക്കാക്കില്ല, നല്ല രീതിയിലുള്ളത് കണക്കാക്കില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വെറുതെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, ഉടനെ വീഡിയോ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല, ആ വളരെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ, അങ്ങനെയൊക്കെ വീഡിയോ കമന്റുകൾ കൊടുക്കും. ആ കമന്റും എന്താണ്? സ്പാം കമന്റുകളായിട്ട് പോകും. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ,
അതായത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പോവാൻ പാടുള്ളൂ. കാരണം ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ്, ഞാൻ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ചെറിയ ചെറിയ എന്നെ പോലെയുള്ള തുടക്കക്കാരായ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അവരുടെ സമയവും ഒക്കെ കളഞ്ഞിട്ടാണ് ഈ ഒരു ഉദ്യമത്തിന് മുതിരുന്നത്. ഇപ്പൊ ഞാനൊന്നും പ്രൊഫഷണലി എഡിറ്റിംഗ് പഠിച്ചൊരു വ്യക്തിയേ അല്ല. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് സമയം, നമ്മളിലുള്ള സമയത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ അതിന് കൊടുക്കുന്നു, അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോ നിങ്ങൾ കഴിയുന്ന സപ്പോർട്ട് അവർക്ക് കൊടുക്കുക, അതല്ലാതെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് അവർക്ക് ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മളിപ്പോ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകൊടുക്കാറുണ്ട്. അതായത് ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ട് ഞാൻ കൂട്ടുവരാം, അപ്പോൾ എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടു തരുമോ എന്ന് സബ് ഓർ സബ് എന്ന് പറയും. ഈ സബ് ഓർ സബ് ചെയ്യുന്നതിലൂടെ ശരിക്കും നമുക്ക് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കൂട്ട് കിട്ടും, പക്ഷേ പലപ്പോഴും അതും ഈ സ്പാം ആയി പോകും. കാരണം എന്താ, ഈ കാണുന്നത് ഈ 5 മിനിറ്റ് പോലും ഇല്ലാത്ത വീഡിയോ കണ്ട് നമ്മൾ കൂട്ടുകൊടുക്കും. അതുപോലെ തന്നെ പല ഐഡികളും നമുക്ക് എത്ര ഐഡി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂലേ, ജിമെയിലിൽ എത്ര ഐഡി വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ ഐഡികളിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടുകൊടുക്കും. അപ്പൊ 10 ഐഡി, 15 ഐഡി, 8 ഐഡി, ഓക്കെ, വെരി ഗുഡ്. പക്ഷേ നമ്മള് പിന്നെ ഈ ഐഡിയില് ഈ വ്യക്തിയുടെ ചാനൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കുറെ നാള് കഴിയുമ്പോൾ ഈ സബ്സ്ക്രിപ്ഷനും വെറുതെ ആവും. അപ്പൊ ഇതൊക്കെ ഒരു യൂട്യൂബർ എന്ന് പറയുന്ന തുടക്കക്കാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് എന്നെ പോലെയുള്ള ഇവരുടെ പരിശ്രമങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത്. പറ്റുവാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളോട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റും അതിൽ കൂടുതലുള്ള വീഡിയോ കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ, അതായത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ അതിൽ ഒരു കാര്യവും അവർക്ക് ഉണ്ടാവുന്നില്ല. സ്കിപ്പ് ചെയ്യാതെ കാണുക, സ്കിപ്പ് ചെയ്യാതെ ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ബന്ധുവാകാം, സുഹൃത്താവാം, ആരുമായിക്കോട്ടെ, ആ വ്യക്തിക്ക് നമുക്കൊരു ചെലവും ഇല്ല, ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, പക്ഷെ അത് ആ വ്യക്തിക്ക് ഒരു പ്രോത്സാഹനമാണ്. അപ്പോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ കണ്ട് നല്ല കമന്റ്, നല്ല രീതിയിലുള്ള കമന്റ് നിങ്ങൾ അതിൽ കൊടുക്കുക. അതുപോലെ തന്നെ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്തത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ, അത് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. കാരണം ചില ആളുകൾക്ക് അവരുടെ ബിസി ലൈഫിന്റെ ഇടയിൽ ഇതിപ്പോ തുരുതുരായി ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് ഇഷ്ടക്കേടുണ്ടാവും. പക്ഷേ അത് നിങ്ങളൊന്നെങ്കിൽ പേഴ്സണലൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഓള് പറ്റിയില്ലെങ്കിൽ അതെങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ ഐഡിയ പോലെ. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചാനല് നിങ്ങളിൽ ആരോടെങ്കിലും പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എയ്മിഡോ വ്ലോഗ്സ് എന്ന് പറഞ്ഞു, നിങ്ങൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, എന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടില്ല. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരില്ല. കുറെ നാള് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, യൂട്യൂബ് എന്ത് പറയും, ഈ വ്യക്തി വീഡിയോ കാണണമെന്നില്ല, ഓക്കെ പോട്ടെ സ്പാം. അപ്പോ ഇതൊന്നും നിങ്ങൾ ആവർത്തിക്കരുത്. ഞാൻ ഒരുപാട് പേരുടെ സ്വരത്തിലൂടെയാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇത് പ്രയോജനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എല്ലാവരുടെ ഉള്ളിലും, യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു വിഷമാണ് ഡെയിലി 20-ഉം 25 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് 365 ദിവസത്തിന്റെ ഉള്ളില് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറുമാണ്. ഇതില് ഞാനിപ്പോ 1000 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി മാത്രമാണ്. പക്ഷെ ആ ഒരു കാറ്റഗറി പോലും എനിക്ക് ഉറപ്പ് കിട്ടുന്നില്ല. കാരണം ഡെയിലി ഇത്രയും സ്പാം സബ്സ്ക്രൈബേഴ്സ് പോകുമ്പോൾ നമ്മൾ ബാക്കിലോട്ടാണ് പോകുന്നത്. ഇനി മണിക്കൂർ അത് അവിടെ കിടക്കുന്നു. ഈ സ്പാം കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങോട്ട് വരാം, എന്നോട് കൂട്ടാകുമോ, ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് സ്പാം കമന്റുകളാവും. നമ്മൾ ഈ സബ്സ്ക്രൈബർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ജെന്യുവിൻ ആയിട്ട്, അതായത് ദീർഘനാള് നമ്മളോട് കൂടെ നമ്മുടെ ചാനലിന്റെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മുടെ ചാനലിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളത് എന്താ പറയാ, യാഥാർത്ഥ്യമുള്ള കൂട്ടാവാനായിട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രമിക്കണം. നമ്മൾ മാത്രമല്ല മറ്റു വ്യക്തികളും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു സംരംഭം വിജയിക്കുള്ളൂ. ആളുകളെ ഇത് ഒന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഇതിൽ ഒരുപാട് പേര് അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ.
അപ്പോൾ ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ ഇനി ആവർത്തിക്കരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുക, ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരേക്കും ബൈ ബൈ.